ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്റ്റിയ ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫയൽ ട്രാൻസ്ഫറിങ്ങിനെ കുറിച്ചാണ്. ഒരു ഹെവി ഫയലുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്കോ എങ്ങനെ സെൻഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ? അപ്പോൾ വീണ്ടും എസ്റ്റിയ ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു ടെക്നിക്കിൻ്റെ പേരാണ്, ഒരു സിമ്പിൾ സൈറ്റാണ്. ആ സൈറ്റ് വഴി നമുക്ക് വലിയ വലിയ എത്ര വലിയ ഫയലുകളും സെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അതിലൊരു അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് 20 GB വരെ ആ ഒരു ഡാറ്റ നമുക്ക് വേറൊരു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിലേക്കോ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതല്ല, ഒരാൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ഫ്രീ ആയി 2 GB വരെയുള്ള ഹെവി ഫയലുകൾ, ഒരു വീഡിയോയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡാറ്റയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കിറ്റോ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ പേരാണ് വി ട്രാൻസ്ഫർ. ഈ വി ട്രാൻസ്ഫർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഫയലുകൾ സിമ്പിളായി നമുക്ക് വേറെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൽ ഞാൻ 2-3 കാറ്റഗറി ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ഐഫോണിൽ എങ്ങനെ ചെയ്യാം, ഒന്ന് സാധാരണ ആൻഡ്രോയിഡിൻ്റെ ഫോണിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഈ 3 ഐഡിയകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ ആൻഡ്രോയിഡ് ഫോണും റൈറ്റ് സൈഡിലായിട്ട് ഐഫോണും കൊടുത്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരുവാണ്. ഓക്കെ, വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി ഞാൻ ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫർ വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ, ഇത് ആൻഡ്രോയിഡിൻ്റെ ഫോണാണ്, ഇത് ഐഫോണാണ്. ആൻഡ്രോയിഡിൻ്റെ ഫോണും ഐഫോണും ഉണ്ട്, രണ്ടിലും ഞാൻ വി ട്രാൻസ്ഫർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ വി ട്രാൻസ്ഫർ വരും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ നേരെ തന്നെ നമുക്ക് കാണാം സെൻഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം, ഇവിടെയും കാണാം സെൻഡ് എ ഫയൽ എന്നുള്ളത്. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യാം. നേരെ സൈറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ലിങ്ക് വഴി നേരെ ഫയൽ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് കയറി വരാം. അപ്പോൾ അതിൽ എത്തിയാൽ നമുക്ക് 2 ഓപ്ഷൻസാണ് കാണുന്നത്. ഒന്ന് നേരിട്ട് ഫയൽ സെൻഡ് ചെയ്യാനും, പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത് എന്നുണ്ടെങ്കിൽ ഒരു അഗ്രി കൊടുക്കാനുണ്ടാവും. അത് കൊടുത്താൽ നമ്മളോട് ഫയൽ ചോദിക്കും. അപ്പോൾ ആഡ് ഫയൽ കൊടുക്കാം. ഇവിടെ ആഡ് ഫയൽ ഞാൻ ആൻഡ്രോയിഡ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എവിടെയാണ് നമ്മുടെ ഫയൽ ഉള്ളത് കാണിച്ചു കൊടുക്കുക. കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാം, ഇതിപ്പോൾ ഞാൻ ഫോണിലാണ് കാണിക്കുന്നത്, ഒന്ന് ആൻഡ്രോയിഡും ഒന്ന് ഐഫോണും. അപ്പോൾ ഇതിൽ മെയിൽ 2 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, അതുപോലെ യുവർ മെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ മെയിൽ 2 നമ്മൾ ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അവരെ അഡ്രസ്സ് കൊടുക്കുക. യുവർ മെയിൽ എന്നുള്ളടത്ത് നമ്മുടെ മെയിൽ ഐഡിയും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, രണ്ടിലും ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. ഇവിടെ 2 ഓപ്ഷൻ കണ്ടല്ലോ, ഒന്ന് സെൻഡ് ആൻ ഇമെയിൽ, ഒന്ന് ഗെറ്റ് എ ലിങ്ക്. ലിങ്ക് വെച്ചും ചെയ്യുക, അതല്ലാതെ നമുക്ക് മെയിൽ ആയിട്ടും വെച്ച് തരാം. അപ്പോൾ ഈ 2 പ്രോസസ്സ് ഇപ്പോൾ ഒന്ന് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ sj@gmail.com കൊടുത്തു, എൻ്റെ മെയിൽ sj@gmail.com കൊടുക്കും. ഇവിടെ അത് തന്നെയാണ് ചെയ്തത്, sj@gmail.com എൻ്റെ മെയിൽ കൊടുത്തു, സെൻഡ് ചെയ്യേണ്ട ആളത് sj@tutorials.com കൊടുത്തു. എന്നിട്ട് അത് ഓക്കെ എന്ന് കൊടുത്താൽ, ട്രാൻസ്ഫർ എന്ന് കൊടുത്താൽ നമ്മളോട് ഒരു OTP ചോദിക്കും. ഈ OTP നമ്മൾ എന്താണോ മെയിൽ ID കൊടുത്തത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ നമ്മുടെ സ്വന്തം മെയിൽ ഐഡിക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കൊടുത്തത് sj@gmail.com ആണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ മെയിൽ ഐഡിക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും, അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ എന്ന് കൊടുത്താൽ നമ്മുടെ ലിങ്ക് ആക്റ്റീവ് ആവും. എന്നിട്ട് നേരെ ആർക്കാണോ നമ്മൾ അവിടെ ആദ്യം മെയിൽ ID കൊടുത്തത് അവരെ മെയിലിലേക്ക് ഈ ഒരു ലിങ്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അവർ ആ മെയിൽ തുറന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര വലിയ ഫയലുകളാണെങ്കിൽ അത് നേരിട്ട് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഫയൽ സെൻഡ് ചെയ്യുക, 2 മെയിൽ ID ചോദിക്കും. ഒന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്ന അടുത്ത്, ഒന്ന് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അവരെ മെയിൽ ID ചോദിക്കും. 2 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മളെ മെയിൽ ID ഒരു OTP വരും, അത് നേരെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് ഡിവൈസ് ആണെങ്കിൽ വെരിഫൈ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതാണോ നമ്മുടെ മെയിൽ ID കൊടുത്താൽ ആ മെയിൽ ID ഓപ്പൺ ചെയ്ത് കയറുക. അതിൽ കയറിയാൽ ഒരു ലിങ്ക് കാണാം. ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നേരെ അവരുടെ ആർക്കാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ഇതിലേക്ക് സെൻഡ് ചോദിക്കും. നേരെ സെൻഡ് എന്ന് കൊടുത്താൽ നമ്മുടെ ആ ഫയലിൻ്റെ ഒരു ലിങ്ക് അവർക്ക് സെൻഡ് ആവും. അവർ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ആ ഫയല് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇതിൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, 2 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്യാം. അതെല്ലാം നമ്മൾ ഈ ഒരു വി ട്രാൻസ്ഫറിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 GB ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഇത്, നമുക്ക് വെബ് ആപ്പായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇത്, ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് മെയിനായിട്ട് ഉപകാരപ്പെടൽ സാധാരണ ഗൾഫ് നാടുകളിലും അതേപോലെ വേറെയുള്ള രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നവർക്ക്, നമ്മുടെ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്കോ ഹെവി ഫയലുകൾ, ഒറ്റ സൈസുള്ള ഒരു 1 GB 2 GB ഫയലുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും എൻ്റെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.